പണം നൽകിയത് സുനിൽ നായിക്ക് എന്ന സുന്ദരയുടെ മൊഴി വെളിപ്പെടുത്തലിനെ സാധൂകരിക്കുന്ന മൊഴി കിട്ടിയെന്ന് പോലീസ് സുരേന്ദ്രനുമായി അടുത്ത ബന്ധമുള്ള സുനിൽ നായിക് സുന്ദരയുടെ വീട്ടിലെത്തിയതിന്റെ തെളിവുകൾ പുറത്ത് സുന്ദരയ്ക്കൊപ്പമുള്ള സുനിൽ നായിക്കിന്റെ ഫോട്ടോകളാണ് പുറത്തുവന്നത് മാർച്ച് 22നാണ് സുന്ദര പത്രിക പിൻവലിക്കുന്നത് നേരത്തെ കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് സുനിൽ നായിക്കിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു തന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ സുരേന്ദ്രൻ പണം നൽകിയെന്ന വെളിപ്പെടുത്തലിൽ സുന്ദരയുടെ മൊഴിയെടുപ്പ് പൂർത്തിയായി വിവരങ്ങളുമായി ബിജീഷ് ഗോവിന്ദനാണ് ചേർന്നത് ബിജീഷ് സുനിൽ നായിക്ക് വീട്ടിലെത്തി പണം നൽകി തൊട്ടുപിറ്റേ ദിവസം സുന്ദര പത്രിക പിൻവലിച്ചു സുന്ദര അതേ മൊഴികൾ ആവർത്തിക്കുമ്പോൾ അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുന്നുണ്ടോ കൃത്യമായും ഈ കേസിനകത്ത് ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിനകത്ത് കേസ് സുന്ദരനുമായി അടുത്ത ബന്ധമുള്ളവർ ഇടപെട്ടിരുന്നു എന്നുള്ളതിന്റെ കൂടുതൽ വിവരങ്ങളും തെളിവുകളുമാണ് പുറത്തുവരുന്നത് കെ സുരേന്ദ്രനുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന യുവമോർച്ചയുടെ മുൻ സംസ്ഥാന ട്രഷറർ ആയിരുന്ന സുനിൽ നായിക്കാണ് പണം കൈമാറുന്നതിന് സുന്ദരയുടെ വീട്ടിലെത്തിയ സംഘത്തിലുണ്ടായിരുന്നു എന്നുള്ള ഒരു മൊഴിയാണ് ഇപ്പോൾ സുന്ദര നൽകിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മാർച്ച് 21ന് സുനിൽ നായിക്ക് തന്റെ ഫേസ്ബുക്ക് പേജിൽ സുന്ദര ESP വിട്ടു എന്നും കെ സുരേന്ദ്രന് വേണ്ടി മഞ്ചേശ്വരത്ത് പ്രവർത്തിക്കാൻ രംഗത്തിറങ്ങും എന്നുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ഈ കാര്യങ്ങൾ ഉൾപ്പെടെ പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി സുന്ദരയുടെ അടുത്ത് കാണിക്കുകയും അതിന് സുന്ദര ഇക്കാര്യങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്തു എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് ഏകദേശം ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി സുന്ദരയെ ബദിയടുക്ക പോലീസിലെത്തിച്ച് ബദിയടുക്ക പോലീസിൽ സംബന്ധിച്ചുള്ള മൊഴിയെടുപ്പ് തുടങ്ങിയിരുന്നു അല്പം മുൻപാണ് സുന്ദരയുടെ മൊഴിയെടുപ്പ് പൂർത്തിയായിരിക്കുന്നത് ഈ മൊഴി നൽകുന്ന ഘട്ടത്തിലാണ് കെ സുരേന്ദ്രന് ഈ പണം കൈമാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ബന്ധമുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള മൊഴികൾ സുന്ദര നൽകിയിരിക്കുന്നത് സുരേന്ദ്രനുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന വ്യക്തിബന്ധമുണ്ടായിരുന്ന സുനിൽ നായിക്ക് പണം നൽകാൻ വീട്ടിലെത്തിയിരുന്നു എന്ന് തന്നെയാണ് സുന്ദര നൽകിയിരിക്കുന്ന മൊഴി ഈ സുന്ദരയുടെ മൊഴിയോടുകൂടി സുരേന്ദ്രനിലേക്ക് കാര്യങ്ങൾ കൂടുതൽ സുരേന്ദ്രനിലേക്ക് എത്തുന്നു എന്നുള്ളൊരു സൂചനയാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് ശ്രീ വി രമേശൻ ചേരുന്നുണ്ട് ശ്രീ വി രമേശൻ താങ്കളുടെ പരാതിയിലാണ് ഈ വിഷയത്തിൽ കെ സുരേന്ദ്രനെതിരെ കേസെടുത്തിരിക്കുന്നത് അക്കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത ഈ ചിത്രങ്ങളടക്കം പുറത്തു വരുമ്പോൾ വരുന്നുണ്ടോ ശ്രീ വി രമേശൻ അതെ ഈ സുരേന്ദ്രന്റെ അനുയായിയായിട്ടുള്ള അല്ലെങ്കിൽ സുഹൃത്തായിട്ടുള്ള സുനിൽ നായിക്ക് സുന്ദരയുടെ വീട്ടിൽ പോയി അദ്ദേഹത്തെ ശാലണിയിക്കുന്നതും ഒക്കെയുള്ള പടം പുറത്തു വന്നില്ലേ ഇതിനപ്പുറം അതൊക്കെ പുറത്തു വന്നു അദ്ദേഹം തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ അതെ പക്ഷേ അപ്പോഴും ഈ പണം കൈമാ നേരിട്ട് കൈമാറി എന്നുള്ളതിന്റെ തെളിവൊന്നും സുന്ദരയുടെ വാക്കുകളല്ലേ ഇല്ലല്ലോ ഇപ്പോൾ ഇപ്പോഴും BJP പ്രവർത്തക നേതാക്കൾ പറയുന്നത് ഇത് മുസ്ലിം ലീഗിന്റെ സിപിഎം ഗൂഢാലോചനയാണെന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞല്ലോ സുന്ദര പറഞ്ഞല്ലോ 2.5 ലക്ഷം രൂപ തന്നിരുന്നു എന്ന് പറഞ്ഞില്ലേ സുന്ദരയുടെ മൊഴിയിലില്ലേ സുന്ദര ഏഷ്യ നിങ്ങളെ ചാനലുകാരോടനെ പറഞ്ഞില്ലേ അത് കാണിച്ചല്ലോ നേരത്തെ അതെ അപ്പോഴും BJP നേതാക്കളുടെ പ്രതിരോധം ഇത് ലീഗിന്റെയും സിപിഎമ്മിന്റെയും വരും ദിവസങ്ങളിൽ കാണാം കേസുമായി മുന്നോട്ട് പോവല്ലേ മാർച്ച് 21ന് അന്വേഷണം വരട്ടെ അന്വേഷണം വരുമ്പോ ആരൊക്കെ കുടുംബം BJPയുടെ ഏതെല്ലാം നേതാക്കന്മാർ കുടുങ്ങുന്ന ഇപ്പൊ കാണാൻ പോവാണെന്ന് കാണാൻ പോകുന്ന പോലും കേട്ടറിയണ്ട അല്ലേ എന്നാ പറയല്ലേ ശരിയാണ് പക്ഷേ മാർച്ച് 21ന് ഈ സുനിൽ നായിക് സുന്ദരയുടെ വീട്ടിലെത്തുന്നു മാർച്ച് 22ന് കൃത്യം സുന്ദര പത്രിക പിൻവലിക്കുന്നു അപ്പോൾ BJPയുടെ ആ വാദം അല്പമൊന്നും ദുർബലമാകുന്നില്ലേ ചിത്രങ്ങൾ ചിത്രങ്ങൾ എങ്ങനെയെങ്കിലും പുറത്തു വരുന്നതല്ല സുനിൽ നായിക്ക് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതാണ് ഈ സുന്ദര കുറച്ച് ദിവസങ്ങളായിട്ട് അന്ന് ആ സമയത്ത് നമ്മൾ ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിലായിരുന്നു അന്ന് ഈ സമയത്ത് സുന്ദര BJP നേതാക്കന്മാരുടെ കസ്റ്റഡിയിൽ തന്നെ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് തടങ്കൽ വെക്കുകയായിരുന്നു അതന്നെ വലിയ തെറ്റല്ലേ ഒരു സ്ഥാനാർത്ഥിനെ തടങ്കൽ വെച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് ഇതൊക്കെ അതിനൊക്കെ വകുപ്പുണ്ടല്ലോ ആ തടങ്കൽ വെച്ചതിനും ഭീഷണിപ്പെടുത്തിയതിനും ഇതിനൊക്കെ കേസ് വരുമല്ലോ വകുപ്പുകളോ ഇതിനൊക്കെ BJPക്കാർ പ്രതിയാവുമല്ലോ സുനിൽ നായിക്കും അശോക് ഷെട്ടിയൊക്കെ പ്രതിയാവുമല്ലോ ആ പേരിൽ പറയുന്നുണ്ടല്ലോ ഇതിൽ സുന്ദരയെ പ്രതിയാക്കേണ്ട സാഹചര്യമുണ്ടോ CV രമേശൻ സുന്ദര ഈ കേസിൽ പ്രതിയാക്കേണ്ട സാഹചര്യം കേസ് അന്വേഷിക്കുന്ന അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഉറക്കാണ് നമ്മൾ BJPക്കെതിരായിട്ടാണ് ഞങ്ങളുടെ പോരാട്ടം എന്റെ പോരാട്ടം BJP തെരഞ്ഞെടുപ്പിൽ പണം കൊടുത്തൊരു സ്ഥാനാർത്ഥിയെ വിലക്ക് വാങ്ങുകയും അതുപോലെ തന്നെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ആ BJPയുടെ നയത്തിനെതിരായിട്ടാണ് പണാധിപത്യത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ് അതിനെതിരായിട്ടാണ് ജനാധിപത്യ രീതി നടക്കണം അതിനെ പണം കൊണ്ട് എന്തും നേടും എന്നുള്ള ആ ഹുങ്കുണ്ടല്ലോ അതിനെതിരായിട്ടുള്ള BJPയുടെ അതിനെതിരായിട്ടുള്ള ഒരു പോരാട്ടമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് ശ്രീ വി രമേശൻ ഈ സുനിൽ നായിക്ക് സുന്ദരയുടെ വീട്ടിലെത്താനുള്ള സാഹചര്യം എന്തായിരിക്കും സുനിൽ നായിക്ക് അവിടെ പ്രവർത്തിക്കുന്ന പ്രവർത്തകനാണോ അതിനെക്കുറിച്ച് താങ്കൾക്ക് അറിയാമോ സുനിൽ നായിക്ക് സുന്ദരയെ കാണാൻ വരുന്ന സുരേന്ദ്രന് വേണ്ടിയാണ് സുരേന്ദ്രന്റെ ഏറ്റവും അടുത്ത ആളാണല്ലോ ഈ സുനിൽ നായിക്ക്
അത് സുന്ദര മത്സരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം സുന്ദരക്ക് കിട്ടിയ വോട്ട് കൊണ്ടാണ് സുരേന്ദ്രൻ തോറ്റതെന്നാണല്ലോ അവരുടെ ധാരണ. അപ്പൊ അത് ഇപ്രാവശ്യം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ ഇവരെ പണം കൊടുത്തിട്ട് സ്ഥാനാർത്ഥി തന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണല്ലോ നടത്തിയിട്ട്. പണം കൊടുത്ത് കൈക്കൂലി കൊടുക്കുകയാണ്, കൈക്കൂലി കൈക്കൂലി കൊടുക്കുകയാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ച ശ്രീ സുന്ദര ഇത്തവണ ബി എസ് പി സ്ഥാനാർത്ഥിയെ നോമിനേഷൻ കൊടുത്തിരുന്നെങ്കിലും അദ്ദേഹം ശ്രീ കെ സുരേന്ദ്രന് വേണ്ടി പിൻവലിച്ച് ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ഞാൻ വായിക്കുന്ന സുനിൽ നായിക്കിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഒരു രക്ഷഗാന കലാകാരനായ ശ്രീ സുന്ദര ശബരിമല ആചാരങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ധീരോദാത്തമായി സമരം നയിച്ച കെ സുരേന്ദ്രൻ ഒരു പ്രതിബന്ധമാകാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഈ മാർച്ച് 21 അദ്ദേഹത്തിന് വീട്ടിലെത്തി കണ്ട് അദ്ദേഹത്തെ പത്രിക പിൻവലിക്കാൻ പ്രേരിപ്പിച്ച് അതിനുശേഷമുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ നായിക് പറയുന്നത്. ശ്രീ രമേശൻ. അതെ 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 അത് ഈ സുന്ദരയെ അതിനു മുമ്പ് ഇവർ കസ്റ്റഡിയിലെടുത്ത് ഇങ്ങനെയൊക്കെ പറയണം എന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് പണം കൊടുത്തിട്ടും ഭീഷണിപ്പെടുത്തിയിട്ടും ഒക്കെ സ്വാധീനിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തത്. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ജനാധിപത്യ രാജ്യത്ത് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഒരു സ്ഥാനാർത്ഥി മത്സരിക്കാൻ വന്ന ഒരു സ്ഥാനാർത്ഥിയെ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോകലും ഭീഷണിപ്പെടുത്തലും ഇതൊക്കെ കുറ്റമല്ലേ? ആ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം, ആ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ സി പി എമ്മിന് വേണ്ടി പരാതി കൊടുക്കുന്നത്. നന്ദി ശ്രീ വി രമേശൻ.